സുരേഷ് ഗോപി ഒരു പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ജനങ്ങൾക്കിടയിൽ കുറച്ച് സ്വാധീനമുണ്ടെന്ന് ഞാൻ തള്ളിക്കളയതൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ബി ജെ പിയെ പോലെ ഒരു പാർട്ടിക്ക്, കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിന് വിജയമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ആളല്ല. പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചപ്പോൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരും എന്നൊരു സൂചന കൊടുക്കുന്നു. അതിൻ്റെ പിന്നാലെ ബി ജെ പിയെ സഹായിക്കുന്ന മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ എല്ലാം കൂടി ഒരു ഹബബ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ശ്രദ്ധ അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇവിടെ സുരേന്ദ്രനെ മാറ്റണം. സുരേന്ദ്രനെ മാറ്റാൻ നേരത്തെ ബി ജെ പിക്കകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഒരു ശ്രമം നടത്തി. അന്ന് ഗ്രൂപ്പിന്റെ ഭാഗമായി സുരേന്ദ്രനെ മാറ്റാൻ അദ്ദേഹത്തിന് ഒരു ഒരു ആയുസ് നീട്ടിക്കൊടുക്കാനുണ്ടായത്. സുരേഷ് ഗോപി ഒരു കാറ്റലിസ്റ്റ് ആകുമോ, ഒരു രാസത്വരകമാകും? ഇവിടെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷ് ഗോപിയെ അംഗീകരിക്കുന്ന ബി ജെ പിക്കാരല്ലാത്ത ധാരാളം ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ബി ജെ പിക്കാരല്ലാത്ത ആളുകൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളെ മുന്നിൽ നിർത്തിയാൽ അത് രാഷ്ട്രീയ വിജയം നേടാൻ ഉപയുക്തമാകുമോ എന്ന് തോന്നുന്നു കോൺഗ്രസിന്? അല്ല, സത്യത്തിൽ സുരേഷ് ഗോപി ഒരു പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ജനങ്ങൾക്കിടയിൽ കുറച്ച് സ്വാധീനമുണ്ടെന്ന് ഞാൻ തള്ളിക്കളയതൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ബി ജെ പിയെ പോലെ ഒരു പാർട്ടിക്ക്, കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിന് വിജയമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ആളല്ല. അദ്ദേഹത്തിന് അതിന് കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ എന്താണ് ബി ജെ പി രാജ്യത്ത് നേരിടുന്ന പ്രശ്നം? എന്താണ്? ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി ലഭിക്കുന്നു. ഇപ്പോൾ മധ്യപ്രദേശ് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അവിടെ ഒരു എന്താണ് ഒരു സർവേ വന്നു, ബി ജെ പിയേക്കാൾ കോൺഗ്രസ് ഒരു പടി മുന്നിലാണ്, കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നു എന്നൊരു സൂചന വരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, മഹാരാഷ്ട്ര, അവരിപ്പോൾ എൻ സി പിയെ പിളർത്തി, നേരത്തെ ശിവസേനയെ പിളർത്തി, എന്നിട്ടും അവിടുത്തെ നടന്ന 4 തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷനുകളിൽ 4 ജയിച്ചത് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളാണ്, കോൺഗ്രസും എൻ സി പിയും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് ഈ സഖ്യം കൊണ്ടൊന്നും ഒരു ഗുണവും മഹാരാഷ്ട്ര ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കർണാടകത്തിൽ 80% ഹിന്ദുക്കളുള്ള കർണാടകത്തിൽ ഈ ഹിന്ദു രാഷ്ട്രീയം കൊണ്ട് അതിൻ്റെ ഏറ്റവും വഴ്സായിട്ടുള്ള പരീക്ഷണശാലയായിരുന്ന കർണാടകത്തിൽ അവർക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ദയനീയമായി ബി ജെ പിയുടെ പരാജയപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അതാണല്ലോ ഇപ്പോൾ ഏറ്റവും അവസാനമായ ആ പരാജയ ഭീതിയാണ് ബി ജെ പിയെ കൊണ്ട് എന്താണ് ഏക സിവിൽ കോഡ് എന്നുള്ളൊരു പുതിയ തന്ത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നടപ്പാക്കാനല്ല. പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചപ്പോൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരും എന്നൊരു സൂചന കൊടുക്കുന്നു. അതിൻ്റെ പിന്നാലെ ബി ജെ പിയെ സഹായിക്കുന്ന മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ എല്ലാം കൂടി ഒരു ഹബബ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ശ്രദ്ധ അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ബി ജെ പിക്ക് ഒരാഗ്രഹവുമില്ല. ബി ജെ പിയുടെ അജണ്ടയിലുള്ള കാര്യമാണെങ്കിലും അവർക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്ന് സുവ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന പാർട്ടിയാണ് ബി ജെ പി. പക്ഷേ അവർ കൊണ്ടുവരും. എന്തുകൊണ്ടാണ്? പരാജയ ഭീതി. അവർ പരാജയപ്പെടാൻ പോവുകയാണ്. അവർക്കിവിടെ വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. 3rd തവണയും മോദി എന്ന മുദ്രാവാക്യം ഇവിടെ പറഞ്ഞുള്ള വികസന അജണ്ട, എന്ത് വികസനം? ആൾക്കാർക്ക് കാണാൻ കഴിയുന്ന എന്തെങ്കിലും കൊണ്ടുവന്നോ? ഏയ്, കുക്കിംഗ് ഗ്യാസിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്ത്രീകളെ കബളിപ്പിച്ചില്ലേ? സർട്ടിഫിക്കറ്റ് ഇവിടെ പറഞ്ഞു. എന്താണ് ഇവിടെ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ ബി ജെ പി കബളിപ്പിച്ചു, കേരളത്തിൽ അതുപോലെ സി പി എം കബളിപ്പിച്ച പോലാണ്, ആൾക്കാർക്ക് ലാപ്ടോപ്പ് കൊടുക്കാമെന്ന് കബളിപ്പിച്ച പോലാണ് ബി ജെ പി അവിടെ കളിപ്പിച്ചത്. തൊഴിൽ കൊടുക്കുന്നില്ല, വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്നു, ജനങ്ങൾക്ക് ബി ജെ പിയോട് പ്രീതി തോന്നുന്ന ഒരു ഘടകവും രാജ്യത്തെങ്ങുമില്ല. താങ്കൾ ചോദിച്ചത് ബി ജെ പിയെ, അങ്ങനെയുള്ള ബി ജെ പിയെ ഇവിടെ ജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സുരേന്ദ്രനെ മാറ്റണം. സുരേന്ദ്രനെ മാറ്റാൻ നേരത്തെ ബി ജെ പിക്കകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഒരു ശ്രമം നടത്തി. അന്ന് ഗ്രൂപ്പിൻ്റെ ഭാഗമായി സുരേന്ദ്രനെ മാറ്റാൻ അദ്ദേഹത്തിന് ഒരു ഒരു ആയുസ് നീട്ടിക്കൊടുക്കാനുണ്ടായത്. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ വിശ്വാസം നഷ്ടപ്പെട്ട സുരേന്ദ്രനെ മാറ്റി ഈ മുരളീധരനെ കൊണ്ടുവന്നാലും മുരളീധരനും വിശ്വാസം നഷ്ടപ്പെട്ടു. എന്ത് വിശ്വാസം? അദ്ദേഹം കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും പിണറായി വിജയൻ നടത്തുന്ന അഴിമതിയെ മുഴുവൻ മൂടിവെക്കാൻ ഇടതനക്കാരനായി പോകത്തിച്ചു എന്ന ധാരണയാണ് ജനങ്ങൾക്ക് മൊത്തത്തിലുള്ളത്. ആ ധാരണയുടെ പുകമറയിൽ നിൽക്കുന്ന മുരളീധരൻ കേരളത്തിലേക്ക് വന്നാൽ ബി ജെ പിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിയുക?